ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മളെ ഫോർത്ത് ഡേ ആണ്, നമ്മളെ ലുബിയാനയിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ദിവസമാണ് നമ്മൾ ലുബിയാനയിലുള്ള അത്യാവശ്യത്തിനും കാണേണ്ടതൊക്കെ കണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ സ്ലോവേനിയൻ്റെ അടുത്തൊരു രാജ്യമായിട്ടുള്ള ക്രൊയേഷ്യയിലേക്കാണ്. നമ്മളിപ്പോൾ ക്രൊയേഷ്യൻ്റെ ക്യാപിറ്റലായ സാഗ്രബിലേക്കാണ് അപ്പോൾ പോകുന്നത്. നമ്മൾ ഏതായാലും ക്രൊയേഷ്യയിലേക്ക് മാത്രമായിട്ടൊന്നും നമുക്ക് എന്തായാലും വരുത്തുണ്ടാവില്ല. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ നമ്മൾ സ്ലോവേനിയയിലുണ്ടാവുമ്പോൾ, സ്ലോവേനിയൻ്റെ ക്യാപിറ്റലിൽ ലുബിയാനയിലൊക്കെ ഉണ്ടാവുമ്പോൾ വെറും 2 മണിക്കൂറേ ഉള്ളൂ ക്രൊയേഷ്യൻ ക്യാപിറ്റലായ സാഗ്രബിലേക്ക്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാട് രാവിലെ 8:30 ട്രെയിന്, ട്രെയിൻ 8:30 ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 8:10 നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മളെ ഹോട്ടലിൽ നിന്ന് വെറും 250 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ട്രെയിൻ സ്റ്റേഷനിലേക്ക്. ആ യെല്ലോ കാണുന്ന ട്രെയിൻ സ്റ്റേഷൻ, അതിന് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റേഷനുള്ളത്. അപ്പോൾ നമ്മളെ ട്രെയിൻ ഇതാണ്, സാഗ്രബ് 8:25 പോകുന്നത്. ഒരു പാസേജ് അതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ഇങ്ങനെ റൂം പോലെയാണുള്ളത്. സീറ്റിംഗ് കണ്ടോ ഇവിടെ. നമ്മൾ റിസർവേഷന് വേണ്ടി പോയി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ റിസർവേഷൻ ഇല്ല, കയറാന്നുള്ളതാണ് ട്രെയിനിൽ. നമുക്ക് സീറ്റ് കിട്ടി ട്രെയിനിൽ, നമുക്ക് അതും ആളില്ലാത്ത ഏരിയ തന്നെ കിട്ടി കേട്ടോ. ഇവിടെ രണ്ടിനും രണ്ട് പേര് അവർ അങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഇവിടെ കാലിയായി. ഇനി വരുമെന്നറിയില്ല. നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് പോലെ. ഇനി ഇവിടുന്ന് 2 മണിക്കൂറാണ് സാഗ്രബിലേക്ക്. 10:40 നമ്മൾ സാഗ്രബിലെത്തും. ക്രൊയേഷ്യ, വെൽക്കം ടു സാഗ്രബ്. അപ്പോൾ ദാ ഇതാണ് സാഗ്രബ് സ്റ്റേഷന്. നമ്മൾ ദാ സ്റ്റേഷൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലെത്തി. ഇപ്പോൾ 2.5 മണിക്കൂർ ട്രെയിന്, 8:30 നമ്മൾ ലുബിയാന എന്ന്. ഇപ്പോൾ 11:00 കറക്റ്റ് ഇതാ സാഗ്രബ് സ്റ്റേഷനിലെത്തി. നമ്മൾ ഇതാ നമ്മളെ ഈ യാത്രയിലുള്ള നമ്മൾ 8-ാമത്തെ രാജ്യത്തെത്തി. അതുപോലെ തന്നെ നമ്മൾ ഇത് 5-ാമത്തെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലിലാണ് ഈ യാത്രയിൽ. ഇഷൽക്കാർ ഏതൊക്കെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലാന്ന്? 5th. ആദ്യത്തെ ഏതാ? നമ്മൾ ഓസ്ട്രിയൻ വിയന്ന, പിന്നെ സ്ലോവാക്യ ബ്രാറ്റിസ്ലാവ, പിന്നെ ഹംഗറി ബുദാപെസ്റ്റ്, പിന്നെ സ്ലോവേനിയൻ്റെ ലുബിയാന, ഇപ്പോഴിതാ ക്രൊയേഷ്യൻ്റെ സാഗ്രബ്. നമ്മളിവിടെ 11:00 ട്രെയിൻ ഇറങ്ങി. നമ്മളെ റിട്ടേൺ ട്രെയിന് രാത്രി 7:30. നമുക്കിവിടെ ഒരു 8 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ ഈ 8 മണിക്കൂറിൽ ഈ സാഗ്രബ് സിറ്റിയിലുള്ള നമുക്ക് 3-4 പോയിന്റ് ഉണ്ട്, മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പോയിന്റ്. അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ പ്ലാനിങ്. ഇതാണ് സാഗ്രബ് മെയിൻ സ്റ്റേഷൻ, ഗ്ലൗനി കൊളോദോവർ എന്ന് പറഞ്ഞത്. അതിൻ്റെ മുമ്പിൽ തന്നെ ട്രാമൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഇവിടെ നമ്മളെ ഫുഡ് എവിടാണ് എന്നുള്ളത് അന്വേഷിച്ച് നിൽക്കണം. ഇപ്പോൾ ലുബിയാന പോലെ അല്ല ഇവിടെ, കുറച്ചൊരു തിരക്ക് കാണുന്നുണ്ട് റോട്ടിലൊക്കെ സാഗ്രബിൽ. അതുപോലെ ഒരുപാട് വെഹിക്കിൾസും കാണാം റോട്ടിൽ. സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ്സ് വാക്ക്, മെക്ഡൊണാൾഡ്സ്. നമുക്ക് രണ്ട് കാര്യം, ഒന്ന് ഫ്രഷ് ആവും വേണം, പിന്നെ ഫുഡും. നമ്മളെ ഫുഡ് ഓർഡർ ചെയ്യാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഈ അടുത്തുള്ള ഫസ്റ്റ് സ്ഥലമാണിത്, ബാൻജലാസി സ്ക്വയർ എന്നുള്ളത്. നമ്മൾ സാഗ്രബിൽ ഇന്നിപ്പോൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3-4 സ്ഥലങ്ങളിൽ ആദ്യത്തെ ഒരു സ്പോട്ടാണിത്, ബാൻജലാസി സ്ക്വയർ. മെയിനായിട്ടുള്ള ഒരു ഏരിയ ആണിത് സാഗ്രബിലുള്ള. പിന്നെ അതിൻ്റെ അടുത്താണ് സാഗ്രബ് കത്തീഡ്രൽ ഉണ്ട്, പിന്നെ ഡോളാക് മാർക്കറ്റ് ഉണ്ട്, പിന്നെ കുറച്ചും കൂടി പോയാൽ സെൻറ്റ് മാർക്ക് ചേർച്ച്. അങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ നമുക്ക് ഇന്നിപ്പോൾ ഈ സാഗ്രബിൽ നമുക്ക് കാണാൻ പറ്റും. സാഗ്രബിലെ മെയിനായിട്ടുള്ള ഒരു സ്ക്വയറാണിത്, ബാൻജലാസി സ്ക്വയർ. ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ സമയം 12:30 12:30 ഇവിടെ എന്തൊക്കെയോ ഇവിടെ കണ്ടോ, ഒരു ഓർക്കസ്ട്രേൻ്റെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സ്റ്റാച്യു ഉണ്ട് ഒരു ബാൻജലാസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്, 1848. ഇനി പുള്ളിക്കാരുടെ പേരാണോ ഈ സ്ഥലത്തിനിട്ട് എന്നുള്ളതൊന്നും അറിയില്ല. ഒരുപാട് ഷോപ്സും
അതുപോലെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള ഒരു ഏരിയ എന്നാണത്, ആഞ്ചലാസി സ്ക്വയർ. അതുപോലെ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇന്നത്തെ ഫ്ലവർ മാർക്കറ്റാ, രണ്ട് ഭാഗത്തും ഒരുപാട് ഫ്ലവേഴ്സൊക്കെ അയക്കുന്നുണ്ട്. ഇവിടെ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ഒരുപാട് ടീഷർട്ടൊക്കെ വെക്കണതാണ്, ബ്രാൻഡഡ് സാധനത്തിൻ്റെ കോപ്പി. 10 യൂറോ റെഡ്, ടോമി ഹിൽഫിഗർ, അർമാനി, അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുണ്ട് 10 യൂറോ എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ജലാസി സ്ക്വയറിന് നേരെ പറ്റിയത് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഡോളാക് മാർക്കറ്റ്. ഇഷ്ടല്ലേ, അവിടെ ഒന്നും കാണാത്ത മാർക്കറ്റ് അല്ലേ ഇപ്പൊ ഇവിടെ കിട്ടിയേ. ഫുള്ള് ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസൊക്കെ ഉള്ള ഡോളാക് മാർക്കറ്റ്. നമ്മൾ ജലാസി സ്ക്വയറിന് കുറച്ച് നടന്ന് അതിൻ്റെ ബാക്കിൽ തന്നെ കാണാം ഡോളാക് മാർക്കറ്റ്. ഫുള്ളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരുപാടുണ്ട്. ഇശലിക്ക് അവിടെ നിന്നും കിട്ടിയിട്ടില്ല അല്ലേ. ഇശല് ലുബിയാനയിൽ കുറേ പോയാക്കിയിട്ട് 2-3 പ്രാവശ്യം പൂട്ടിക്കിടന്ന സ്ഥലമാണ് അവിടെ. നമ്മളത് മാത്രമല്ല, നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സ് സ്റ്റേഷനിൽ നിന്ന് ഓൾറെഡി കുറച്ച് വാങ്ങി പോവുകയും ചെയ്തു. ഇവിടെ കാണാൻ നല്ല ഫ്രഷ് സാധനങ്ങൾ, ചെറിയൊക്കെ കണ്ട, അത് പറിച്ച് ഇവിടെ കൊണ്ടുവച്ചോണ്ട്. ചെറി, അതുപോലെ സ്ട്രോബെറി, പിയർ, ഇവിടെ കുറച്ചൊരു റീസണബിളായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ചില സാധനത്തിനൊക്കെ 3 യൂറോ 4 യൂറോ ഒക്കെ ഉള്ള, ഇവിടെ 1 യൂറോ 2 യൂറോ ഒക്കെ ഉള്ളു. ഇതൊക്കെ കാണാം. അവിടെ ഫ്രൂട്ട്സ് മാത്രമല്ല വെജിറ്റബിൾസും കാണുന്നത്, ഫ്രഷ് വെജിറ്റബിൾസ്. ഇവിടുന്ന് ചെറി നമ്മൾ ഓൾറെഡി വാങ്ങിയതാ. ഇവിടുന്ന് ഇപ്പൊ സ്ട്രോബെറി വാങ്ങി. സ്ട്രോബെറിക്ക് വെറും 1 യൂറോ ഉള്ളു. അരിക്കിലോന്റെ അടുത്തുണ്ടാവും. എന്ത് പ്യൂർ ആൻഡ് ബിഗ് റെഡ്. അവിടെ ഉണ്ടോ ചില്ലി, ക്യാപ്സിക്കം, വെല്ലേ കളറ്. ഇതാ പ്യൂർ ചെറി, ഇതാ നമ്മൾ ഓൾറെഡി വാങ്ങി സ്റ്റേഷനിൽ. ഇത് എത്ര? ഇത് ആപ്പിൾ അല്ല, ഇത് എന്താ സാധനം? ആപ്രിക്കോട്ട് പോലത്തെ സാധനം, ആപ്രിക്കോട്ട് പോലത്തെ. നല്ല ചൂടുണ്ടല്ലേ അവിടെ, നല്ല പതവർക്കുണ്ട്. നമ്മള് മാവ് റോഡിലൊക്കെ ഇറങ്ങി നടക്കണ പോലെ ഉണ്ട്, നല്ല ചൂട്. ഫ്രൂട്ട്സ് മാത്രല്ല, ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സും കാണാം, ഫിഗ്, ഡേറ്റ്സ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. ആ ചക്കക്കുരു, ബദാം, പിസ്ത, പിന്നെ കടല, അക്രോട്ട്. അക്രോട്ടിൻ്റെ ഉള്ളിലുള്ള കാമ്പ് മാത്രം. ആ ഡോളാക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയതാ, എല്ലാവരും ഓരോ കയ്യിൽ ഓരോ കവറായിട്ട് ഇറങ്ങിയത്. ക്രൊയേഷ്യ ഫുട്ബോൾ ജേഴ്സി, പിന്നെ സോവനീസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പ്. നമ്മളിപ്പോൾ നടന്ന് നടന്ന് നമ്മളിതാ സാഗ്രബ് കത്തീഡ്രലിൻ്റെ അടുത്തെത്തി. എന്തോ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഈ കത്തീഡ്രൽ കാണാൻ വേണ്ടി വന്നായിരിക്കണം. സാഗ്രബ് കത്തീഡ്രല്, പക്ഷെ അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാല് വർക്ക് ഒന്നും നടക്കുന്നുണ്ട്, റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇതിന്റെ പുറത്ത്, ആർക്കും അകത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ സാഗ്രബ് കത്തീഡ്രലാണെന്ന് ഒരു 100-400 മീറ്റർ നടന്നു കഴിഞ്ഞാല് കാണാം ചേർച്ച് ഓഫ് സെന്റ് മാർക്സ്. അതിൻ്റെ റൂഫിലൊക്കെ കണ്ടില്ല ഒരു ക്രൊയേഷ്യൻ്റെ ഒക്കെ ഫ്ലാഗ്,
പെയിന്റിങ്സ് ആണ്, പെയിന്റിങ്സ് ആണോ ടൈൽ ആണോ എന്നുള്ളതാ. സ്കൂൾ പിക്നിക്കിനൊക്കെ വന്നിട്ടുണ്ട് കുട്ടികള്. ഈ ചേർച്ച് കാണാൻ തന്നെ ഒന്നായിരിക്കും കാണാം. ചേർച്ച് ചേർച്ച് ചേർച്ചിന്റെ ബെൽടവറിന്റെ മുകളില് 1841 എന്നൊക്കെ ഉള്ള ഒരു ഇയർ കാണാം. ഒരുപാട് ടൂറിസ്റ്റുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം നമുക്ക്. പക്ഷെ ആ ചേർച്ചിന്റെ അങ്ങോട്ടൊക്കെ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സീറ്റിന്റെ രണ്ട് സൈഡിലും ഷോപ്പ് റെസ്റ്റോറന്റ്, ഇതിന്റെ സെന്ററിലും മാത്രം ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ആയിട്ട് കാണാം. ഇപ്പൊ 4 മണിയായി, മഴക്കാറൊക്കെ വന്നിട്ടുണ്ട്. മഴ പെയ്യോന്നുള്ള പേടിയാണ്. നമ്മളിനിപ്പം നേരെ ഇവിടെ ഒരു പാർക്കുണ്ട്. ഈ സിറ്റി തന്നെയുള്ള ഒരു ചെറിയൊരു പാർക്കാണ്. ആ പാർക്കിലേക്ക് ഇവിടുന്നൊരു 2 മിനിറ്റ് വോക്കാണ് കാണിക്കുന്നത്. പിന്നെ വേറൊരു പാർക്കുള്ളത് അത് ഇവിടുന്നൊരു 3.5 കിലോമീറ്റർ പോകണം. നമ്മൾ ട്രാമൊക്കെ എടുത്തിട്ട് പോകണം അവിടുന്ന്. നമ്മളിപ്പോൾ നടന്നതാ ഇവിടെ ഒരു പാർക്കെത്തി. റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പാർക്ക്, കുഞ്ഞു പാർക്ക്. ഒരു ചെറിയൊരു പാർക്ക്, ആളുകളിങ്ങനെ ബെഞ്ചിലിരിക്കുന്നു, കുറെ ആൾക്കാരിങ്ങനെ അവിടെ സംസാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റിൻ്റെ ഇടയിലുള്ള ചെറിയൊരു പാർക്ക്, വല്ല ആക്ടിവിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല മരങ്ങൾ, നല്ല തണൽ, പക്ഷെ ചുറ്റോട് റോഡ്, വണ്ടികൾ പോകുന്നത് കാണാം. നമ്മൾ മാനാഞ്ചിറ സ്ക്വയറൊക്കെ പോലെ സിറ്റിൻ്റെ നടുവിലുള്ള ഒരു ചെറിയൊരു പാർക്ക്. ഇവിടെ എന്തോ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പാർക്കിൽ കാണാൻ ഗ്രൂപ്പ് ടൂറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും പ്രായമുള്ള ആൾക്കാരാണ്. ഒരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡ് ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. എന്നാൽ ദോഗ് എന്താ കടിക്കാൻ വരാം? ബോൾ എടുക്കാൻ വന്നാലേ? ഇതല്ലാതെ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു പാർക്കുണ്ട്, മാക്സിമിർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കാണുന്നത്. പക്ഷെ അത് ഇവിടുന്ന് ട്രാമൊക്കെ എടുത്തിട്ട് പോവാ, അല്ലെങ്കിൽ നടക്കാണ് ഒരു 40 മിനിറ്റ് നടക്കാനുള്ളൂ. പക്ഷെ നമ്മൾ ഓൾറെഡി പാർക്കിലൊക്കെ പോയിട്ടുണ്ടല്ലോ മുമ്പ്, പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് നമ്മൾ ഇവിടെ തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത്. നമ്മളെ ട്രെയിൻ 5:30 അപ്പോൾ ഒരു ഇവിടുന്ന് ആകെ ഒരു 5-8 മിനിറ്റ് ഉള്ളൂ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അതിവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് സമയമായിട്ട് നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോകാന്നുള്ള. 6:30 ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ വൈഫൈ ഉണ്ട്. സിറ്റിയിലൊക്കെ ഫുള്ള് വൈഫൈ അതിനെ കൊണ്ട് പ്രശ്നമില്ല. ഇങ്ങനെ എപ്പോഴും ഓൺലൈനിലായിട്ടിരിക്കുക. നമ്മളെ ട്രെയിന് കറക്റ്റ് 5:30 തന്നെയാണ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. നേരെ നമ്മൾ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ അതാ വേറെ പാർക്ക്. ഇതാ എമ്മിലിയ, ഇവിടെ കളിക്കണം. നമുക്ക് ഇതാ എൻ്റെ ലെഫ്റ്റില് ഫൗണ്ടൈന് കണ്ടില്ല അവിടെയൊക്കെ ഒരാളുകൾ കളിക്കണ. എനിക്ക് നേരെ സ്റ്റേഷനിൽ എത്തിയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ട്രാമാണ് കാണുന്നത്, ബസ് അങ്ങനെ കാണുന്നില്ല. ബസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അതേസമയം നമ്മൾ ലുബിയാനയിലോ ട്രാം കണ്ടിട്ടില്ല. ഫുള്ളും അവിടെ ബസ് മാത്രമുള്ളൂ, ട്രാം ഇല്ല. ഇവിടെ ട്രാം മാത്രം. ഇതോ സ്റ്റേഷൻ, ഇതാണ് സ്റ്റേഷൻ. നമ്മൾ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ എത്തി ഫൈനലി. നമ്മൾ കറങ്ങി കറങ്ങി ഇതാ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ എത്തി. ഇപ്പം 7 മണിയായി. നമ്മൾ അധികം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രാമോ അത് ഉപയോഗിച്ചിട്ടൊന്നും പോയില്ല. കുറച്ച് നടക്കാനുള്ള കുറേ ഏരിയകളുണ്ട്, അവിടെ തന്നെ പോയിട്ടുള്ളൂ. ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത്രയ്ക്കേ ഉള്ളൂ ഇവിടെ. എനിക്ക് തോന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഈ സിറ്റിയിലുണ്ട് എന്നുള്ളത്. എനിക്കറിയില്ല, കാണാൻ പറ്റാവുന്നിടത്തോളം കണ്ട്.
അത് മാത്രല്ല, നമുക്കിനിയിപ്പോ നേരെ തിരിച്ചു പോകാനുണ്ട്. എന്തെങ്കിലും ലേറ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേഗം റിട്ടേൺ അടിക്കുന്നത്. കാരണം ഈ ട്രെയിൻ കഴിഞ്ഞാൽ ഇന്ന് വേറെ ട്രെയിൻ ഇല്ല അങ്ങോട്ടൊക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ എത്തൽ തന്നെ ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ രാത്രി 10 മണിക്കൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഡേ ഇൻ സാഗ്രബിൻ്റെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നാളെ ഇനി എന്താ ഓക്കെ. അപ്പോൾ ഇനി ഇൻഷാല്ലാ നാളെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.